بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. നമ്മുടെ ഫിഖ്ഹിൻ്റെ ദർസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് വെള്ളവും അതിൻ്റെ മറ്റു വിഭാഗങ്ങളെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ദർസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇന്ന് മലമൂത്ര വിസർജനത്തിൻ്റെ മര്യാദയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. വളരെ ചുരുങ്ങിയ രീതിയിൽ വളരെ അനിവാര്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മസലകൾ, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ വിശാലമായി അതിൻ്റെ ഓരോ മേഖലകളിലും കടന്നു ചെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, മറിച്ച് ഒരു തുടക്കക്കാർക്ക് എളുപ്പത്തിൽ പഠിക്കാനുള്ള രീതിയിലുള്ള ചർച്ചകളാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാ. ഒന്നാമതായി, മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഹറാമായി പഠിപ്പിക്കപ്പെട്ട ചില കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഒരുപാട് കാര്യങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഹറാമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇൻഷാ അള്ളാ ഇവിടെ പഠിക്കുന്നത്. അഞ്ച് കാര്യങ്ങളാണ് അതിൻ്റെ ഒരു ചുരുങ്ങിയ രീതിയിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒന്ന്, ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി വസ്തിദുബാരിഹ ബിലാ ഹായിൽ. മറ കൂടാതെ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ മറ കൂടാതെ, അതായത് മുമ്പിൽ മറയില്ലാതെ ഖിബ്ലക്ക് മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യാതിരിക്കുക. ഒന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന സഹീഹായ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ തസ്തഖ്ബലു അൽ ഖിബ്ലത, നിങ്ങൾ ഖിബ്ലക്ക് മുന്നിടരുത്, ബിഗായിത്തിൻ ഔ ബൗലി, മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ നിങ്ങൾ ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഇരിക്കരുത്. അതുപോലെ ഖിബ്ല നമ്മുടെ പിറക് വശത്ത് വരുന്ന രീതിയിലും നിങ്ങൾ ഇരിക്കാൻ പാടില്ല, മറിച്ച് നേരെ തിരിച്ചായിരിക്കണം നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഇരിക്കേണ്ടത്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു, മറയുണ്ടെങ്കിൽ, നമ്മുടെ മുന്നിൽ ഒരു മറയുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാടുകളിലും വീടുകളിലൊക്കെ ഉള്ള കെട്ടി ഉണ്ടാക്കപ്പെട്ട ബാത്റൂമുകളിലാണ് നമ്മൾ കാര്യം സാധിക്കുന്നുവെങ്കിൽ നമുക്കത് പ്രശ്നമില്ല. പക്ഷേ അധിക പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുള്ളത് അൽ അഫ്ലൻ, അങ്ങനെ ആകാതിരിക്കലാണ് നല്ലത്. മറയുണ്ടെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ നമ്മളങ്ങനെ മറയുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്നത് പോലെ മുന്നിടാനോ പിന്നിടാനോ ചെയ്യാതിരിക്കലാണ് ഏറ്റവും ഉത്തമം. ഇതാണ് ഒന്നാമത്തെ കാര്യം. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസിൽ കാണാം, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അത് അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ നമ്മോട് നിരോധിച്ചു, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം, അന്നസ്തഖ്ബിലൽ ഖിബ്ലത ബിഗായിതിന ബൗലി, മൂത്രമൊഴിക്കുമ്പോഴോ ബാത്റൂമിൽ പോകുമ്പോഴോ നമ്മൾ ഖിബ്ലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കാൻ പാടില്ല എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച കാര്യത്തിൽപ്പെട്ടതാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇതാണ് ഒന്നാമത്തെ കാര്യം, ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഹറാമായിട്ടുള്ള രണ്ടാമത്തെ കാര്യം, ഫി ഖാരിഅതി ത്വരീഖി വദ്ദില്ലി വമവാരിദിൻ നാസ്. നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുന്നത് പിന്നെ ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴി, അതുപോലെ ജനങ്ങൾ തണല് കൊള്ളാൻ ഇരിക്കുന്ന സ്ഥലം, അതായത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ജനങ്ങൾ കൂടിയിരിക്കുന്നതും സംസാരിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന സ്ഥലം, അതുപോലെ ഒമവാരിദിന്നാസ്, ജനങ്ങൾ വെള്ളം ശേഖരിക്കുന്ന സ്ഥലം, ഇവിടെയൊന്നും നമ്മൾ കാര്യം സാധിക്കാൻ പാടില്ല, ഹറാമാണ്. രാഗത്തുക ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ കാര്യം സാധിക്കാൻ പാടില്ല എന്നർത്ഥം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇത്തഖുല്ല ആനൈൻ, രണ്ട് ശപിക്കപ്പെട്ട കൂട്ടരെ നിങ്ങൾ സൂക്ഷിക്കണം. ഒന്ന് പറഞ്ഞത്, അല്ലാതെ യതഖല്ല ഫീ തരീഖിൻ നാസ്, ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നവൻ, അവനെ നിങ്ങൾ സൂക്ഷിക്കണം, ആ പ്രവൃത്തി വളരെ ഗുരുതരമാണ്, ഹറാമാണ്. അതുപോലെ ഫീ ദില്ലിഹിം, അല്ലെങ്കിൽ ജനങ്ങൾ തണല് കൊള്ളാനിരിക്കുന്ന സ്ഥലം, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ വിശ്രമിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ കൂടിയിരിക്കുന്ന സ്ഥലം, ബസ് സ്റ്റോപ്പ്, അതുപോലെ പിന്നെ എന്തെങ്കിലും ജനങ്ങൾ
പിന്നെ ബസ് കാത്ത് നിൽക്കുന്ന സ്ഥലം, വണ്ടി വാഹനം കാത്ത് നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലത്തൊന്നും നമ്മൾ നമ്മുടെ കാര്യം സാധിക്കാൻ പാടില്ല, ഹറാമാണ്. ഇമാം അബൂദാവൂദ് ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വൽ മവാരിദ്, ജനങ്ങൾ വെള്ളം ശേഖരിക്കുന്ന സ്ഥലം. അത് ചിലപ്പോൾ ചില നാടുകളിലൊക്കെ തോട് കുളം ഈ സ്ഥലത്തൊക്കെ സ്ത്രീകൾ അലക്കാൻ വരും, ചിലപ്പോൾ കുളിക്കാനുണ്ടാകും. ആ സ്ഥലത്ത് നിങ്ങൾ മലമൂത്ര വിസർജ്ജനം ചെയ്യരുത്. അതുപോലെ ജനങ്ങൾ വെള്ളം ശേഖരിക്കുന്ന കിണർ, കിണറിന്റെ പക്കത്ത് തന്നെ പോയിട്ട് കാര്യം സാധിക്കുക, അതും പാടില്ലാത്ത കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച ഹറാമായ കാര്യമാണ്. മൂന്നാമത്തത് ഫിൽ മാഇ റാകിദ്, കെട്ടിക്കിടക്കുന്ന വെള്ളം. ഇത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുളത്തിന്റെ കരക്ക് പോയിട്ട് കാര്യം സാധിക്കുക, ആ കുളത്തിൽ കാര്യം സാധിക്കുക. കാരണം മറ്റ് ജനങ്ങളെ ഉപദ്രവമുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല, അതാണ് അതിന്റെ അടിസ്ഥാനം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യബൂലന്ന അഹദുക്കും, നിങ്ങളിൽ ആരും തന്നെ മൂത്രമൊഴിക്കരുത്, ഫിൽ മാ ഇദ്ദായിം അല്ലദീ ലാ യജ്രി, ഒഴുകാത്ത കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ ആരും തന്നെ വുളു ചെയ്യാൻ മൂത്രമൊഴിക്കാൻ പാടില്ല. കാരണം അത് മറ്റ് ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതാണ് മൂന്നാമത്തെ. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഓസത്തുൽ ഖുബൂർ, ഖബറിൻ്റെ അടുത്ത്, ഖബറിൻ്റെ മുകളിൽ, ഖബർസ്ഥാനിൽ പോയിട്ട് കാര്യം സാധിക്കുക. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ച കാര്യമാണ്. ഇത് നാല് മദ്ഹബിന്റെ ഇമാമുമാരും ഇത്തിഫാഖായ, ഫുഖഹാക്കൾ ഇത്തിഫാഖായ കാര്യമാണ് ഇത് ഹറാമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ വഹുക്കിയ അലൈഹിൽ ഇജ്മാ, അതിൽ ഇജ്മാ ഉണ്ട് എന്ന് പോലും പറയപ്പെട്ടിട്ടുണ്ട് ഈ ഖബറിനെ ഉണക്കാൻ സാധിക്കുക എന്നുള്ളത്, ഹറാമാണ് എന്ന വിഷയത്തിൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ പിന്നെ ഖബറിന്റെ മുകളിൽ ഇരിക്കരുത്, ആ ഖബറിന്റെ മുകളിൽ നിങ്ങൾ ഇരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറ് ഒരു തീക്കനലിന്റെ മുകളിൽ ഇരിക്കുകയും എന്നിട്ട് ആ തീക്കനൽ മുഖേന നിങ്ങളുടെ വസ്ത്രം കരിയുകയും നിങ്ങളുടെ തോല് അത് പിന്നെ ആ തീ കൊണ്ട് കരിയുകയും ചെയ്യുന്നതിനേക്കാൾ ഉത്തമം, നിങ്ങൾക്ക് പിന്നെ ഖബറിന്റെ മുകളിൽ ഇരിക്കുന്നതിനേക്കാൾ ഉത്തമം ഇതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർ ഈ ഹദീസിന് തെളിവ് പിടിച്ചത്, ഒരു സാധാരണ രീതിയിൽ ഇരിക്കുന്നത് ഹറാമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടു കൂടി സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഖബറിൻ്റെ അടുത്ത് പോയി നമ്മുടെ മലമൂത്ര വിസർജനം ചെയ്യുന്നത് ഇതിനേക്കാൾ അശദ്ദാണ്, ഗൗരവമുള്ളതാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്ന് തെളിവ് പിടിച്ചുകൊണ്ട് സൂചിപ്പിച്ച കാര്യം. ഇതാണ് നാലാമത്തെ കാര്യം, ഖബറിൻ്റെ അടുത്തോ ഖബറിൻ്റെ മുകളിലോ ഖബർസ്ഥാനിലോ പോയി നമ്മൾ കാര്യം സാധിക്കാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം, അൽ ഇസ്തിൻജാഉ ബിറൗസിൻ ഔ അദ്മിൻ ഔ തഅമിൻ. മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ തന്നെ അദ്മ് എല്ലിൻ്റെ കഷ്ണങ്ങൾ, അതുപോലെ ബിറൗസ് കാഷ്ടം, മൃഗത്തിൻ്റെ കാഷ്ടം, ചാണകം, ഇത് കൊണ്ടൊന്നും നിങ്ങൾ മനാരിക്കാൻ പാടില്ല. രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്താൽ അത് നമ്മൾ ശുദ്ധിയാക്കേണ്ടത് രണ്ട് രൂപത്തിലാണ്, രണ്ട് രൂപത്തിൽ ഏതെങ്കിലും ഒന്ന് കൊണ്ട്, ഒന്നുകിൽ വെള്ളം കൊണ്ട്, അതാണ് അസ്ല് അടിസ്ഥാനം, വെള്ളം കൊണ്ട് മനാരിക്കുക, ശുദ്ധിയാക്കുക. ഇനി വെള്ളം കിട്ടിയിട്ടില്ല, വെള്ളം കിട്ടാൻ പ്രയാസമാണ്, അങ്ങനെയാണെങ്കിൽ കല്ലുകൊണ്ട് മനാരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്താൽ ശുദ്ധിയാക്കേണ്ടത്. ഇനി ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, വെള്ളമില്ല കല്ലുമില്ല, അങ്ങനെയാണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു കല്ലിന് തത്തുല്യമായിട്ടുള്ള കാര്യം, മിന്തിയിൽ, അതായത് നമ്മളെ ടിഷ്യൂ പേപ്പർ, അതുപോലെ തന്നെ നജിസ് വലിച്ചെടുക്കുന്ന മറ്റു പേപ്പറുകൾ, അങ്ങനെയുള്ള വസ്തുക്കളെ കൊണ്ട് നമുക്ക് മനാരിക്കാം, നമുക്ക് ശൗച്യം ചെയ്യാം എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഖിയാസ് ചെയ്തുകൊണ്ട് ചില ഹദീസുകൾ കാണാം, ബുഖാരി റഹ്മഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി തങ്ങൾ ഒരു ദിവസം മറക്കിരിക്കാൻ പോയി, എന്നിട്ട് ഇബ്നു മസ്ഊദിനോട് മൂന്ന് കല്ല് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കുറെ അന്വേഷിച്ചപ്പോൾ രണ്ട് കല്ല് കിട്ടി, ആ രണ്ട് കല്ലും പിന്നെ ഒരു ഉണങ്ങിയ ഒട്ടകത്തിൻ്റെ ഉണങ്ങിയ ഒരു പിന്നെ ചാണകം കാഷ്ടം അതെടുത്തിട്ട് ഞാൻ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാഷ്ടം കളഞ്ഞു എന്നിട്ട് കല്ലെടുത്തു
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധീകരിച്ചു എന്ന് പറയുന്ന ഹദീസിൽ കാണാം. അതുപോലെ തന്നെ വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതായിട്ട് അന്നസ്തൻജിയ ബിഅദ്മിൻ ഔ റൗസിൻ, നിങ്ങൾ എല്ല് കൊണ്ടോ അതുപോലെ തന്നെ കാഷ്ടം കൊണ്ടോ നിങ്ങൾ മനാരിക്കാൻ പാടില്ല, കാരണം കാഷ്ടം എന്ന് പറയുന്നത് നജിസാണ് എന്ന് പറയുന്ന ഹദീസും കാണാം. എവിടെയാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്? ഇപ്പം നമുക്ക് സംശയം ഉണ്ടാകും, നമ്മൾ ഇപ്പോൾ വീട്ടിലൊക്കെ നമ്മുടെ നാട്ടിലെ വീട്ടിലൊക്കെ പണ്ടൊക്കെ വീട്ടിൽ ചാണകം പൂശാറുണ്ട് നിലത്തും അതിലൊക്കെ, അപ്പോൾ അത് നജിസാണോ? പിന്നെ ആ വീട്ടിൽ നിസ്കരിക്കും, നിസ്കാരത്തിൻ്റെ ഹുക്കും എന്താണ്? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് രണ്ട് രൂപമാണ്. ഒന്ന്, നമ്മൾ ഭക്ഷിക്കുന്ന, നമ്മൾ ഇറച്ചി മാംസമായി ഭക്ഷിക്കുന്ന മൃഗത്തിൻ്റെ കാഷ്ടം, ഓക്കെ, അതിൻ്റെ കാഷ്ടം അത് നജിസല്ല. നമ്മൾ ഭക്ഷിക്കുന്ന മൃഗത്തിൻ്റെ കാഷ്ടം നജിസല്ല, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറനിയീൻ എന്ന് പറയുന്ന ഒരു വിഭാഗം മദീനയിലേക്ക് വരികയും രോഗം ബാധിക്കുകയും ചെയ്തപ്പോൾ ഒട്ടകത്തിൻ്റെ മൂത്രം കൊണ്ടും പാല് കൊണ്ടും അവർക്ക് ചികിത്സ നൽകാൻ വേണ്ടി സൂചിപ്പിച്ചിട്ടുള്ളത്. നജിസല്ല ഒന്ന്, നമ്മളാ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മാംസമായി ഉപയോഗിക്കുന്ന മൃഗത്തിൻ്റെ എല്ലും അതിൻ്റെ കാഷ്ടവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിൻ്റെ എല്ല് അത് നിങ്ങളുടെ സഹോദരങ്ങളായ ജിന്നുകളുടെ ഭക്ഷണമാണ്, അതിൻ്റെ കാഷ്ടം അത് ജിന്നു വർഗത്തിൽപ്പെട്ട ബഹായി മൃഗങ്ങൾ അവരുടെ ഭക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്ന സഹീഹായ ഹദീസും കാണാം. ഇതാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്. ഇനി നമ്മൾ കഴിക്കാത്ത, നമ്മൾ ഭക്ഷണമായി മാംസമായി ഉപയോഗിക്കാത്ത മൃഗത്തിൻ്റെ എല്ലാണെങ്കിൽ, അത് കാഷ്ടമാണെങ്കിൽ, ചാണകമാണെങ്കിൽ അത് നജിസാണ്, ഇത്തിഫാഖൻ. ഇതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ തന്നെ എല്ല്, അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചാണകം, ഇത് നജിസാണ്. നമ്മൾ പിന്നെ സോറി, നമ്മളത് ഭക്ഷണം പിന്നെ മനാരിക്കാൻ വേണ്ടി മലമൂത്ര വിസർജനത്തിന് ശേഷം വൃത്തിയാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല, ഹറാമാണ്. ഈ അഞ്ച് കാര്യങ്ങളാണ് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഹറാമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിശ്ചാദന വരുന്ന ദർസുകളിൽ മലമൂത്ര വിസർജനത്തിൻ്റെ മക്രൂഹായ കാര്യങ്ങൾ, അതിൽ മുസ്തഹബായ കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നമ്മൾ വുദൂയിലേക്കും അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കും കടക്കുന്നതാണ് ഇൻഷാല്ലാ. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.